നമസ്കാരം എല്ലാവർക്കും, ഡോണിസ് ക്ലാഷ് റൂം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരുപാട് താരങ്ങൾ പരിക്ക് പറ്റിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് സീസൺ തുടങ്ങിയതിന് ശേഷം ഇതുവരെ മുഴുവൻ താരങ്ങളും പരിക്കുന്ന് റിക്കവർ ആയിട്ടുള്ള ഒരു കളി നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അതായത് സ്വപ്ന ടീം എന്ന് പറയുന്ന ഒരു ടീമിനെ നമുക്ക് ഇതുവരെ കാണാനായിട്ട് പറ്റില്ല. കഴിഞ്ഞ മത്സരത്തിൽ സ്വപ്ന ടീമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറക്കിയത്, എങ്കിലും അത് നല്ല രീതിയിലുള്ളൊരു കളിയായി മാറിപ്പോയി. എന്തായാലും ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ആർക്കൊക്കെയാണ് നിലവിൽ പരിക്കുള്ളതെന്നും ആരൊക്കെ റിക്കവറായി വരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു ചെറിയ രീതിയിലുള്ള നമുക്ക് പറയാനായിട്ട് പോകുന്നത്. സോ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. വിഷു പ്ലീൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരുപാട് മെസ്സേജുകൾ വരുന്ന ഒരു ചോദ്യം തന്നെയാണ് ഓഗ് ബച്ചയ്ക്ക് എന്ത് പറ്റി. അതായത് കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈ എഫ് സി മത്സരത്തിൽ ഓഗ് ബച്ചയുടെ ഒരു കിണ്ണം കാഴ്ചൊരു ഗോളൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് സ്റ്റാർ സ്ട്രൈക്കർ ഓഗ് ബച്ചയുടെ വാല്യൂ എന്താണെന്ന് നമ്മുടെ ടീമിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞതാണ്. പക്ഷെ ആദ്യ പകുതി തന്നെ അദ്ദേഹത്തിന്റെ കണ്ണിൽ ആരോ കൈയിട്ടത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥ, അദ്ദേഹം കുറേ നേരം കണ്ണൊക്കെ തിരുമ്മിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ആദ്യ പകുതി അവസാനിച്ച് അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. രണ്ടാം പകുതിയിൽ അദ്ദേഹത്തെ ഇറക്കുന്നില്ല. അപ്പോൾ ഓഗ് ബച്ചയുടെ പരിക്ക് എത്രത്തോളം വലിയതാണെന്ന് നമുക്ക് എല്ലാവരും കൺഫ്യൂസ്ഡാണ്. കാരണം ഓഗ് ബച്ച എന്ന് പറയുന്ന ഒരു താരം ഇപ്പോൾ നമ്മുടെ ടീമിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാമ്പിൽ നിന്ന് വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഓഗ് ബച്ചയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആദ്യ പകുതി കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണിലുള്ള പ്രശ്നമൊക്കെ റിക്കവർ ആയതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് രണ്ടാം പകുതിയിൽ ഇറക്കാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അതായത് നമ്മുടെ ടീമിലെ എല്ലാ താരങ്ങളും ഏകദേശം പരിക്കിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അതായത് ഒരു ടീമിൽ തന്നെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്തിട്ട് ആദ്യം കുറച്ചുപേർ കളിക്കുന്നു, ബാക്കിയുള്ളവർക്ക് പരിക്കാവും. പരിക്ക് മാറിയിട്ട് കുറച്ചുപേർ വരുന്നു, നിലവിൽ കളിച്ചുകൊണ്ടിരുന്നവർ പരിക്കുമായിട്ട് റീപ്ലേസ് ആയി പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടീമിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും റിസ്ക് എടുത്തിട്ട് ഓഗ് ബച്ചി കളിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇഷ്ഫാഖ് അഹമ്മദ് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഓഗ് ബച്ചി കളിപ്പിക്കേണ്ട എന്നുള്ള തീരുമാനം എടുത്തതെന്നാണ്. ഇപ്പോൾ റിസ്ക് എടുത്തില്ലെങ്കിൽ ഇനി എപ്പോഴാണ് റിസ്ക് എടുക്കുക? കാരണം 9 മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഒരു സീസണിലെ പകുതി മത്സരം പിന്നിട്ടിരിക്കുകയാണ്. ഇനിയുള്ള ടീമിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. അപ്പൊ ഇനി എങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കടക്കും എന്നുള്ളതും ഒരു വലിയ സബ്ജക്റ്റ് ആണ്. അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം, കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അപ്പൊ എന്തായാലും ഇതിലേക്ക് വരാം. ഓഗ് ബച്ച് അടുത്ത മത്സരം കളിക്കാൻ ഒരു പ്രശ്നമില്ല എന്നാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നമുക്ക് പറയാനായിട്ട് വരുന്നത്. ഇനി എപ്പോഴാണ് അടുത്ത പരിക്ക് ഓരോ താരത്തിനും വരിക എന്നൊരു ഐഡിയ ഇല്ല. എന്തായാലും നിലവിൽ അദ്ദേഹത്തിന് വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. ഓഗ് ബച്ച് നെക്സ്റ്റ് മാച്ച് കളിക്കും എന്നുള്ളൊരു ശുഭകരമായിട്ടുള്ള ഒരു വാർത്ത നമുക്ക് ലഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ താരം സെർജിയോ സിഡോഞ്ച, അദ്ദേഹം കുറച്ച് മുൻപ് പോയതാണ്. അദ്ദേഹത്തിന് ഒരു പരിക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പരിക്കിന്റെ എത്രത്തോളം ഗുരുതരമാണെന്നോ അദ്ദേഹം ഇനി അടുത്ത മത്സരം കളിക്കുമെന്നോ എന്നുള്ള ഒരു കാര്യങ്ങളും നമുക്ക് ടീമിൽ നിന്നും റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടില്ല. ഈ ഒരു മത്സരം കളിക്കുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത്, പക്ഷേ അദ്ദേഹം കളിക്കുന്നില്ല. അടുത്ത മത്സരത്തിൽ സെർജിയോ സിഡോഞ്ച ഇറങ്ങും എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ് നമുക്കുള്ളത്. സെർജിയോ സിഡോ വന്നു കഴിഞ്ഞാൽ മരിയോ ആർക്കിസ് കോമ്പിനേഷനിൽ ടീം കുറച്ചുകൂടി ഡെവലപ്പ് ആകും. കാരണം സെർജിയോ സിഡോ ഈ ഒരു സീസണിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള റോള് തന്നെയായിരുന്നു ക്യാരി ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. അടുത്തൊരു താരം സ്വീവർ ലൂൺ, അതായത് ജെറോ റോഡ്രിഗസിന് മുൻപേ സ്വീവർ ലൂൺ പരിക്ക് പറ്റി പോയതാണ്. ഡിഫൻഡർ ആയിട്ടുള്ള സ്വീവർ ലൂൺ വളരെ മെച്ചുവർഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. പക്ഷെ ഒരു പേശി വലിവ് എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് മത്സരങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സ്വീവർ ലൂൺ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞ ഡിഫൻസ് കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആകും. കഴിഞ്ഞ മത്സരത്തിലെ ഡിഫൻസ് നമ്മൾ കണ്ടതാണ്, എൻ്റെ മോനെ വേറെ ലെവലായിരുന്നു. അതിനെക്കുറിച്ചൊന്നും എന്നെ ഓർമ്മിപ്പിക്കുന്നില്ല. എന്തായാലും സ്വീവർ ലൂൺ വന്നു കഴിഞ്ഞാൽ ഡിഫൻസ് കുറച്ചുകൂടെ സ്ട്രോങ് ആകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ സ്വീവർ ലൂൺ എപ്പോൾ വരും എന്നുള്ളതായിരുന്നു ചോദ്യം. സ്വീവർ ലൂണിൻ്റെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം വളരെ റിക്കവറാണ്, അദ്ദേഹം ഫിറ്റാണ്, അദ്ദേഹം എക്സസൈസും കാര്യങ്ങളും ട്രെയിനിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ കഴിഞ്ഞ കൊച്ചിയിൽ വെച്ചിട്ടുള്ള മത്സരത്തിൽ സ്വീവർ ലൂൺ നേരിട്ട് കളി കാണാനും വന്നതായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് സ്വീവർ ലൂൺ കളിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എൽകോ ഷെട്ടറിയുടെ കോച്ചിൻ്റെ ഒരു നീക്കം എന്ന് പറയുന്നത് ഒരു താരം ഫുള്ളി ഫിറ്റായാൽ മാത്രമാണ് കളിപ്പിക്കുക. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് എത്രത്തോളം ആയിട്ടുണ്ടെന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. എന്തായാലും എൽകോ ഷെട്ടറിയുടെ രീതി എന്ന് പറയുന്നത് ഒരു പ്ലെയർ 100% ഫിറ്റ് ആണെങ്കിൽ മാത്രമേ കളിപ്പിക്കത്തുള്ളൂ. അതാണ് മരിയോ ആർക്കിസിന് സംബന്ധിച്ച് ഒരുപാട് മത്സരങ്ങൾ അദ്ദേഹം സ്കിപ്പ് ചെയ്തെങ്കിലും ഇപ്പോൾ അദ്ദേഹം ഫുള്ളി ഫിറ്റാണ്. സ്വീവർ ലൂൺ മേബി അടുത്ത മത്സരം കളിക്കാം, അതല്ലെങ്കിൽ ഒരു മത്സരം സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത മത്സരം കളിക്കുന്ന പ്രതീക്ഷയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അടുത്ത നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഏറ്റവും ക്രൂഷ്യൽ റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്ന കെ പി രാഹുൽ, മലയാളി താരമായിട്ടുള്ള കെ പി രാഹുൽ, കുറച്ച് മത്സരം കൊണ്ട് തന്നെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഒരു താരം തന്നെയായിരുന്നു. ഇത്രയും പ്രായം കുറഞ്ഞ് ഈ ഒരു താരത്തിന് എന്ത് പരിക്കാണ് നമുക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനും ഒരു ചെറിയ പേശി വലിവിൻ്റെ പ്രശ്നങ്ങളാണ് ഉള്ളത് എന്നാണ് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നിലവിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇനി പ്ലേയിങ്ങിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് എത്രത്തോളം ഗുരുതരമാണെന്ന് ടീമിനെ നല്ല രീതിയിൽ ബാധിക്കുമെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. എന്തായാലും അടുത്ത മത്സരം നിലവിലെ സിറ്റുവേഷൻ അനുസരിച്ച് അദ്ദേഹം കളിക്കാനുള്ള ചാൻസസ് ആണ് ഉള്ളത്. ഫൈനലി സന്ദേശ് സിംഗനാണ്. ജനുവരി ട്രാൻസ്ഫറിലൂടെ അദ്ദേഹം ടീമിലേക്ക് എത്തും എത്തില്ല എന്നൊക്കെ ഒരുപാട് റൂമേഴ്സ് വരുന്നുണ്ട്. ഇപ്പോഴും അദ്ദേഹം ഫുള്ളി ഫിറ്റൊന്നുമല്ല. അദ്ദേഹം ഇപ്പോഴും കാലിലൊരു ബാൻഡേഡും കാര്യങ്ങളൊക്കെ ചുറ്റിയിട്ട് സീനായിട്ടാണ് നടക്കുന്നത്. എന്തായാലും ജിങ്കൻ ഫിറ്റാകുമോ എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ആരാധകരുടെയും ടെൻഷൻ ആയിട്ടുള്ളൊരു മൊമെൻ്റ് എന്ന് പറയുന്നത്. ജിങ്കൻ വന്നു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു തലയെടുപ്പ്, ആ ഒരു മെച്യൂരിറ്റി തീർച്ചയായിട്ടും ഉണ്ടാകും. എന്തായാലും ഒരുപാട് താരങ്ങൾക്ക്, നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങൾക്കും പരിക്കുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ ആലോചിച്ചിട്ട്
എന്താ പറയണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ടീമിലെ താരങ്ങളെയും മറ്റു കാര്യങ്ങളൊക്കെ വിലയിരുത്താവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ മറ്റൊരു മറ്റോസ് മറ്റോർമ്മയെ കണ്ടുപിടുന്നതായിരിക്കും.